രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം ഒൻപത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങളറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ള മനസ്സിൽ തറച്ചു പോയിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്ന് അതാണ് തിരുബാല സഖ്യത്തിനാണോ സി എൽ സിയിലാണോ എന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാൻ ക്രിസ്തുവിന് നിങ്ങളുടേതല്ലാതെ വേറെ കണ്ണുകളില്ല മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത് ഓടി നടക്കാൻ ക്രിസ്തുവിനേത് നിങ്ങളുടേതല്ലാതെ വേറെ കാലുകളില്ല മറ്റുള്ളവർക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ക്രിസ്തുവിന് നിങ്ങളുടേതല്ലാതെ വേറെ കരങ്ങളില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന ഇന്നത്തെ സുവിശേഷത്തിൽ ദാ ക്രിസ്തുവിൻ്റെ കരമായി മാറിയ ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന കുറച്ച് കുറച്ചുപേരെ നമ്മൾ കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനം ഇതാണ് അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാത രോഗിയോട് അരുളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് നമുക്ക് ഉറപ്പുണ്ട് വേറൊരു സംശയമില്ല അതിനകത്ത് പക്ഷേ അവൻ പാപങ്ങൾ ക്ഷമിക്കാനും അവൻ അവരെ സൗഖ്യപ്പെടുത്താനും അവനിലേക്ക് ഈ ആളുകളെ എത്തിക്കാനായിട്ട് കുറച്ച് ആളുകൾ വേണ്ടേ നമ്മുടെയൊക്കെ നിയോഗം ക്രിസ്തു നമ്മളോട് പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ രോഗികളെ സൗഖ്യപ്പെടുത്തണം മറന്നുപോയ നിയോഗം അത് അതൊക്കെ മറന്നുപോയാലും അവനിലേക്കൊന്ന് എത്തിച്ചേരാൻ മറ്റു മനുഷ്യരെ സഹായിക്കുന്ന ഉപകരണങ്ങളായിട്ട് ഒന്നും മാറാൻ പറ്റില്ലേ സുവിശേഷത്തിൽ മുഴുവനും നമ്മൾ വായിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് കൂടെയുള്ളവരുടെ വിശ്വാസം കണ്ട് അകലങ്ങളിൽ നിന്ന് പോലും കർത്താവ് വീട്ടിൽ കിടക്കണവരെ സൗഖ്യപ്പെടുത്തുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം ഈശോയെ നിന്നിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്ന നിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ സൗഖ്യത്തിലേക്കും നിന്റെ സമാധാനത്തിലേക്കും നിന്നിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഉപകരണങ്ങളായി തീരാൻ ഞങ്ങളെ ഒന്ന് എന്ന്